സ്ലാമലൈക്കും നമസ്കാരം സീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നെയ്യപ്പ റെസിപ്പിയാണ് വെറൈറ്റി ആയിട്ടുള്ള നെയ്യപ്പാട്ടം മാംഗോ വെച്ചിട്ടുണ്ടാക്കിയൊരു നെ നെയ്യപ്പാട്ടം നമ്മളെ പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും പഴം വെച്ചിട്ടൊക്കെ അല്ല നെയ്യപ്പുണ്ടാക്കാറ് അപ്പം നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരും നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെണ്ടര നല്ല ആരെടുത്തിട്ടുള്ള നല്ല നെയ്യപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിരുന്നു ഒരു ആറ് മണിക്കൂർ അത് കഴുകി എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ ഒരു പഴുത്ത മാങ്ങയാണ് എടുത്തത് നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ് ഞാൻ ശർക്കര ഉരുക്കി ഇതാക്കുന്ന അരിച്ച് വെച്ചതാണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് ചൂടാറിയ ശർക്കര പാനീയാണ് കേട്ടോ അപ്പോൾ അതൊരു മുക്കാൽ കപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കരൊക്കെ നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുക്കാൻ ഞാനിപ്പോൾ ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാം ഒന്ന് അരിച്ചെടുത്തതാ കേട്ടോ പാനീ ആക്കി എടുത്തതാണ് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരി വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പകുതി ശർക്കര പാനി നമുക്ക് ഇത് ഈ പാനി വെച്ചിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം അല്ലാതെ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണ് ചെറിയ ജീരകം അത് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവർ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്നും ചിലർക്ക് ഇഷ്ടാവില്ല അതാണെങ്കിലും ഒഴിവാക്കട്ടോ പിന്നെ ഏലക്ക മാത്രം കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ അപ്പം ഞാൻ നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ഏലക്കയുടെ കുരു മാത്രം ഇട്ട് കൊടുക്കുക ഒരിക്കലും നിങ്ങൾ തൊലി ഒന്നിങ്ങനെ ഫുഡിൽ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ തൊലിയിലാണ് കൂടുതൽ ഈ മരുന്നൊക്കെ അടിക്കുമ്പോൾ അതിലാണ് കൂടുതലത് വരിക അപ്പോൾ ഭയങ്കര വിഷം ഉണ്ടാവും അതിൽ അപ്പോൾ ഉള്ളിലുള്ള കുരു മാത്രം കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കെട്ടോ ഇനി ഞാനിപ്പം അത് അത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മാങ്ങയും അരച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മാങ്ങ അതേ മിക്സിയിലേക്ക് ഇപ്പോഴത്തെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട വെള്ളം ഒഴിക്കാതെ അങ്ങ് അരച്ചെടുത്താൽ മതി നന്നായിട്ട് അരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതിൽ ഞാനിപ്പോൾ കുറച്ച് മൈദമാവ് ചേർക്കുന്നുണ്ട് മൈദപ്പൊടി പിന്നെ നിങ്ങൾക്ക് മൈദപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ഗോതമ്പപ്പൊടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മാങ്ങ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ട് ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ണിയപ്പ റെസിപ്പി ഉണ്ടാക്കിയിരുന്നു നെയ്യ് ഈ മാങ്ങ വെച്ചിട്ടുതന്നെ അപ്പോൾ അതേപോലെ തന്നെ റെസിപ്പിയാണ് ഇതും ഇതിലേക്കിപ്പോൾ ഞാനിതൊരു കാൽ കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയായിട്ടോ ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ വെച്ച ആ ശർക്കരപ്പാനില്ല അതുകൂടി ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് ഇതൊരു ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ലെങ്കിൽ അതിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനെ പൊങ്ങി വരുള്ളൂ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത് വരും രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുത്തതാണ് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താൽ മതി നെയ്യിലിതാണ് അങ്ങനെ ഒന്ന് വറുത്തെടുത്തതാട്ടോ ഞാൻ തേങ്ങ ചെരികിയത് കണ്ടോ ഇതിലേക്ക് കുറച്ച് എള്ളും ചേർത്തിട്ടുണ്ട് കറുത്ത എള്ള് ഒര ടീസ്പൂൺ കറുത്തെള്ളും ചേർത്തിട്ടുണ്ട് ഒന്ന് മുപ്പിച്ചെടുത്തിട്ട് ഞാൻ എന്താ ഇതിലേക്ക് ആ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും അതിനുശേഷം നമ്മൾ നെയ്യപ്പം ചുട്ടെടുത്താൽ മതി അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ രീതി കേട്ടോ നമ്മൾ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരതുകൊണ്ട് ഈ രീതിയിൽ ആക്കി വെക്കുക അപ്പം ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊന്നും അപ്പക്കാരൊന്നും ചേർക്കുന്നില്ലേ അങ്ങനെ തന്നെ നല്ലോണം എണ്ണ ചൂടായിട്ട് നമുക്കിത് നെയ്യപ്പ പോലെ ചുട്ടെടുത്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എണ്ണ ചൂടായു ശേഷം ഞാൻ ഇത് ഓരോ തവി വെച്ചിട്ട് ചെറിയ ചെറിയ നെയ്യപ്പാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതൽ വലിയ നെയ്യപ്പാണെങ്കിൽ കൂടുതൽ എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ രണ്ട് തവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ എന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ നെയ്യപ്പം ഇനി നമുക്കത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒരു ബ്രൗൺ കളറൊന്ന് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി ഒന്ന് ഇതാക്കിയെടുത്താൽ മതി കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ കേട്ടോ ഉള്ള് വന്ന് കിട്ടണം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ നിങ്ങളത് വേവിക്കാവൂ പൊരിച്ചെടുക്കാവൂ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഉള്ള് വവാതെ ഇരിക്കും കേട്ടോ അതും ശ്രദ്ധിക്കുക ഇട്ട് എടുക്കുമ്പോൾ നല്ല ചൂട് വേണം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഞങ്ങൾക്കൊന്ന് കളർ നെയ്യപ്പത്തിൻ്റെ കളറില്ല ആ കളറാകുന്നവരെ ഒന്ന് പൊരിച്ചെടുക്കുക വേണ്ടത് പിന്നെ അത് നല്ലൊരു ടിഷ്യൂലേക്കോ ഒന്ന് മാറ്റിയാൽ മതി അപ്പോൾ എല്ലാം അങ്ങനെ ചുട്ടെടുക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ മാംഗോ വെച്ചിട്ട് ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ മാംഗോ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ മറ്റു വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസായിട്ട് വരുന്നുണ്ട് പിന്നെ നല്ല കുക്കിംഗ് ടിപ്സൊക്കെ ഇട്ടിരുന്ന് ഞാൻ അതെല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ അതിനും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടോ നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടായിട്ടുണ്ട് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നുണ്ട് ബായ് ഇൻഷാല് ബായ് അസാലും